നായകൻ മോഹൻലാലാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട നായികയാരാണ്? എനിക്ക് പണ്ട് ശോഭനൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പോ നവ്യ നായർ ഇഷ്ടമായിരുന്നു, ഇപ്പോ ഇല്ല. വെള്ളിത്തിരിയുടെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടായിരുന്നു, പിന്നെ ഞാൻ മതിയാക്കി. അസുഖം കളഞ്ഞല്ലോ, നമുക്ക് പൃഥ്വിരാജ് ദേഷ്യം തോന്നിട്ടില്ല. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. തോന്നിട്ടുണ്ടോട് ചോദിച്ചു, നിന്റെ ഏട്ടത്തിമ്മയായിട്ട് മീര യാസ്മിൻ വരുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? മച്ചമ്പി ഒരു കാര്യം, നവ്യന്നാറ് അല്ല മിരാസ്മിൻ ബാലൻ എന്നൊരു പടത്തില് കുറച്ച് ഇഴിച്ചേർന്ന് അഭിനയിച്ചായിരുന്നു, അതിനുശേഷമാണ് അടുത്തും മിരാസ്മിനെ വിട്ടെ. ഓരോരോ ലീലാവിലാസങ്ങള്, മോഹം ഉണ്ടെങ്കില് അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്ക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല. എനിക്കിത് പാകാണെന്ന് വെച്ചാ പിന്നെ ഇട്ട് പരിചയം ഇല്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല്. ഒരു ദിവസം പോലും പഠിക്കാൻ ഒരു വർഷം പഠിച്ചിട്ടുണ്ട്. മാഷാണോ മാഷ് എപ്പോഴും വരാം, റെഡിയാ മാഷ് എപ്പോഴും വരാറുണ്ട്. അതെന്താ അങ്ങനെ ചേട്ടൻ ഇപ്പൊ സിനിമയിലൊക്കെ പാടി ആ രീതിയിൽ വരുമ്പോ ധ്യാനം അങ്ങനെ പാടണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഇവരൊക്കെ നിർബന്ധിച്ചിട്ട് തന്നെ പാട്ട് പഠിക്കാൻ വേണ്ടിട്ട്. വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞു നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത്? ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്തോ ദോഷകാലം. എനിക്ക് വലിയ താല്പര്യം നിർബന്ധിക്കാതെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നാറുണ്ടോ? പഠിപ്പല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട്? എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. സിനിമയില് പിന്നെ ചിലപ്പോ തന്നെ ലൈവായിട്ട് നിൽക്കുകയും വരാനാണ് ഉദ്ദേശം. ഞാൻ പോകുന്നു.